ഹലോ ഗുഡ് ഈവനിങ് എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈം വിത്ത് എസ് കെനിലേക്ക് സ്വാഗതം ഒരുപാട് വാർത്തകൾ വന്നു നിറയുന്ന ഒരു വാർത്താ സായനത്തിലേക്കാണ് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് വിത്ത് എസ് ആരംഭിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിക്ക നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും ഒരാഴ്ചയിലേറെയായി ഒളിവിലായിരുന്ന സിദ്ദിക്കുന്ന കൊച്ചിയിൽ അഭിഭാഷകൻ അഡ്വക്കറ്റ് ബി രാമൻപിള്ളയുമായി ചർച്ച നടത്തി രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞ കോടതിയുടെ നിരീക്ഷണങ്ങൾ മുൻനിർത്തി തുടർ നടപടി സ്വീകരിക്കാനാണ് നിയമോപദേശം ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു അശ്വിൻ പ്രൈം ടൈമിലേക്ക് സ്വാഗതം പറയൂ അച്ഛൻ എസ് കെ എൻ ഒരാഴ്ചത്തെ ഒളിവു ജീവിതത്തിന് ശേഷം പുറത്തെത്തി സിദ്ധിക്കുന്ന ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമായി കൊച്ചിയിലെ ഓഫീസിൽ നേരിട്ടെത്തി നടത്തിയത് ആ ഒരു കൂടിക്കാഴ്ചയിലെ വിവരങ്ങളാണ് ഈ നിമിഷം പുറത്തുവരുന്നത് അതായത് നാളെ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ട് ഹാജരാകാനാണ് സിദ്ദിക്കിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം അതായത് ഒരു ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് ലഭിക്കുന്നതുവരെ കാത്തിരിക്കേണ്ട എന്നുള്ളതാണ് ഈ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനമായി ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു ആശയം അതുകൊണ്ട് തന്നെ എത്രയും വേഗം നാളെ തന്നെ നേരിട്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ തന്നെയാണ് ഒരു നിർദ്ദേശം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒപ്പം ചില നിർണായക തീരുമാനങ്ങൾ കൂടി ഈ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസം സിദ്ദിഖിന്റെ ഹർജി പരിഗണിക്കുന്നതിനിടെ സംസ്ഥാന സർക്കാരിനെതിരെ ഒക്കെ ഉൾപ്പെടെ സുപ്രീം കോടതി നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ഈ യുവതിയുടെ പരാതി എട്ടു വർഷത്തിന് ശേഷമാണ് അതിൽ ദുരൂഹതയുണ്ട് ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ ഉള്ളതായിരുന്നു സുപ്രീം കോടതിയിൽ വാദിച്ചത് അതിന് പിന്നാലെയാണ് സുപ്രീം കോടതി ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിയത് എട്ടു വർഷം സർക്കാർ എന്തു ചെയ്യുകയായിരുന്നു എന്നുള്ള ഒരു വലിയ വിമർശനം സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് വന്നു ഒപ്പം ഈ കേസിൽ തടസ്സ ഹർജി ഫയൽ ചെയ്ത സർക്കാരിന് കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരായി സുപ്രീം കോടതി നടത്തിയ പരാമർശങ്ങൾ കേസിന്റെ മുന്നോട്ടുപോക്കിന് സിദ്ദിഖിന് ഗുണകരമായി ഭവിക്കുമെന്നുള്ളതാണ് നിയമോപദേശമായി ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് പരാതിക്കാരിക്കെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ശക്തമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് സിദ്ധിക്കിന്റെ തീരുമാനം നിയമോപദേശവും ആ രീതിയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് തന്നെ പരാതിക്കാരിക്കെതിരെ ശക്തമായി നീങ്ങുക കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള നീക്കങ്ങളിലേക്കാണ് സിദ്ദിഖിനി പോവുക അത് പ്രധാനമായും അന്ന് കഴിഞ്ഞ ദിവസം പരാതി യുവനടിയുടെ പരാതി വന്നതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട് എസ് നടത്തിയ അന്വേഷണത്തിൽ ഈ പരാതി ഉണ്ടായി അതായത് ബലാത്സംഗ ശ്രമം നടന്ന തിരുവനന്തപുരത്തെ ഹോട്ടലിൽ പരാതിയിൽ ഉന്നയിക്കുന്ന ദിവസങ്ങളിൽ സിദ്ദിക്കും പരാതിക്കാരിയും ഒരുമിച്ചുണ്ടായിരുന്നു അടക്കമുള്ള തെളിവുകൾ സിദ്ദിഖിന് ലഭിച്ചിരുന്നു അതായത് ശക്തമായ തെളിവുകൾ തന്നെയാണ് സിദ്ദിഖിനെതിരെ ലഭിച്ചത് അത്തരത്തിൽ ശക്തമായ തെളിവുകൾ ഉള്ള സാഹചര്യത്തിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ സിദ്ദിഖിന് പിന്തുണയാകുന്നത് സുപ്രീംകോടതിയുടെ പരാമർശങ്ങൾ തന്നെയാണ് അത് ഒരു സംശയം വേണ്ട കൃത്യമായ രീതിയിൽ തന്നെ ജാമ്യം ലഭിക്കാനുള്ള ക്ലോസുകൾ ഇതിലുണ്ട് എന്നുള്ളതാണ് ഇന്ന് മുതിർന്ന അഭിഭാഷകനായ ബി രാമൻപിള്ളയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ഹൈക്കോടതിയിൽ എന്തു പറഞ്ഞോ അത് തന്നെയാണ് ഡൽഹിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനായ മുഗൾ റോത്ത് വഴി സിദ്ദിഖ് സുപ്രീം കോടതിയിലും ഒപ്പം സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറലായ മുതിർന്ന അഭിഭാഷക ഐശ്വര്യ ഭാട്ടിയാണ് അന്ന് ഹാജരായത് കൃത്യമായി സിദ്ദിഖിന് ജാമ്യം നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അറസ്റ്റ് തടയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്ന് സർക്കാരും എതിർ വാദം ഉന്നയിച്ചിരുന്നു മുതിർന്ന അഭിഭാഷക വൃന്ദഗ്രോവനാണ് ാരിക്ക് വേണ്ടി ഹാജരായത് എന്തായാലും രണ്ടാഴ്ചയ്ക്ക് ശേഷം സുപ്രീം കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ പരാതിക്കാരിക്കെതിരെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ സിദ്ദിഖിന് കഴിയുമോ എന്നുള്ളതാണ് സിദ്ദിഖിന്റെ ഭാവിയെ കൃത്യമായി നിർണ്ണയിക്കുന്ന ഒരു കാര്യം എന്താണ് സിദ്ദിഖ് ഈ പരാതിക്കാരിക്കെതിരെ എതിരെ നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്ന ചോദ്യചിഹ്നം ഒപ്പം ഏത് തരത്തിലുള്ള തെളിവുകൾ സിദ്ദിഖിന് ശേഖരിക്കാനാകും ഗൂഢാലോചനയുണ്ട് പരാതിയിൽ പരാതി നൽകിയ ദുരൂഹതയുണ്ട് എന്നൊക്കെ തെളിയിക്കാൻ എന്ത് നൽകാനാകും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് എന്തായാലും അതിനുതകുന്ന തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കയ്യിലുള്ളതുകൊണ്ടായിരിക്കാം ഇന്ന് ഈ അഭിഭാഷകനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിറഞ്ഞ ചിരിയോടുകൂടിയാണ് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചത് ചില നിയമപ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത് എന്തായാലും ഇത്രയും നാളത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം ഒരു ബലാത്സംഗ കേസിലെ പ്രതി വലിയ ചിരിയോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തുന്നു എന്തായാലും ചില ആത്മവിശ്വാസം സിദ്ധിക്കുന്നുണ്ട് അത് ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്കേൻ Okay, thank you. അശ്വിൻ പാലാഴിയാണ് പ്രൈം ടൈമിൽ വിവരങ്ങൾ നൽകിയത് നാളെ സിദ്ദിക്ക് അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാകും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം സാബു വിജയൻ ഒരു കാര്യം പറയുന്നു എസ് കെ എല്ലാ ദിവസവും പറയുന്നു ഒരുപാട് വാർത്തകൾ വന്ന് നിറയുന്നു സത്യമാണ് ഇന്ന് നോക്കിക്കോളൂ ഒരു രണ്ട് പ്രൈം ടൈം വേണം ഈ വാർത്തകളെല്ലാം ഉൾക്കൊള്ളിച്ചു പോകണമെങ്കിൽ അത്ര കൂടുതൽ വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വെറുതെ പറയുന്നതല്ലേ ഒരു ദിവസം കഴിയും കേരളത്തിൽ വിവാദങ്ങൾ കൂടുന്നു വിവാദങ്ങൾക്ക് വഴിമരുന്ന് ഒരുപാട് സാഹചര്യം ഉണ്ടാകുന്നു ആ സാഹചര്യം ത്തിന്റെ വെളിച്ചത്തിൽ ഒരുപാട് വാർത്തകളും വരുന്നു അപ്പോൾ ഈ നമുക്കറിയാം ഇതൊരു പീക്ക് ടൈമാണ് ഈ സമയമാകുമ്പോഴേക്കും ഒരുപാട് ഒരുപാട് വാർത്തകൾ വരുന്നു അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് ഖേദം പ്രകടിപ്പിച്ച ദ ഹിന്ദു മലപ്പുറത്തെ സ്വർണ്ണക്കടത്തിനെക്കുറിച്ചുള്ള വിവാദ അഭിമുഖത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു ഏതെങ്കിലും ജില്ലയെയോ മതവിഭാഗത്തെയോ അപമാനിക്കുന്ന ഒരു പരാമർശവും താൻ നടത്തിയിട്ടില്ല പറയാത്ത കാര്യമാണ് ദ ഹിന്ദു പ്രതികരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പി ആർ ഏജൻസി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള പരാമർശം ഉൾപ്പെടുത്തിയതെന്നായിരുന്നു ദ ഹിന്ദു വിശദീകരിച്ചത് വീഴ്ചയിൽ അവർ കേതും പ്രകടിപ്പിച്ചു കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ മലപ്പുറത്തെ സ്വർണക്കടത്തും ഹവാല ഇടപാടും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ കാണുന്ന പരാമർശമാണ് വിവാദമായത് താൻ പറയാത്ത കാര്യമാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ദ ഹിന്ദു ദിനപത്രം സമ്മതിച്ചിട്ടും തെറ്റായ പ്രചാരണങ്ങൾ തുടരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആ ഞാൻ ഭാഗം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകം അവരുടെ വിശദീകരണം വന്നു കഴിഞ്ഞു എന്നാണ് ഞങ്ങൾക്കൊരു സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഭിമുഖം വിവാദമായതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദ ഹിന്ദു പത്രാധിപർക്ക് കത്തയച്ചിരുന്നു മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചതിൽ വിശദീകരണവും തിരുത്തും വേണമെന്നായിരുന്നു ആവശ്യം അഭിമുഖത്തിന് അഭിമുഖത്തിനവസരമൊരുക്കിയ പി ആർ ഏജൻസി രേഖാമൂലം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സ്വർണക്കടത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ദി ഹിന്ദുവിന്റെ മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അഭിമുഖം വാഗ്ദാനം ചെയ്ത് പി ആർ ഏജൻസി കെയ്സൺ സമീപിക്കുകയായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് രാവിലെ ഒൻപത് മണിക്ക് കേരള ഹൌസിൽ വച്ച് ദ ഹിന്ദു പ്രതിനിധി മുഖ്യമന്ത്രിയുമായി അഭിമുഖം നടത്തി പിആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികളും ഒപ്പമുണ്ടായിരുന്നു മുപ്പത് മിനിറ്റോളം നീണ്ട അഭിമുഖത്തിനു ശേഷം ഏജൻസിയുടെ പ്രതിനിധികളിൽ ഒരാൾ ബന്ധപ്പെട്ടെന്നും സ്വർണ്ണക്കടത്ത് ഹവാല ഇടപാടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ അഭ്യർത്ഥിച്ചു എന്നുമാണ് ദ ഹിന്ദുവിന്റെ പ്രസ്താവന മുഖ്യമന്ത്രി നേരത്തെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്നാണ് ഇയാൾ പറഞ്ഞത് രേഖാമൂലം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതെന്നും ദ ഹിന്ദു വിശദീകരിക്കുന്നു അതേസമയം വീഴ്ച സംഭവിച്ചതിൽ പത്രാധിപർ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ ഈ വിജയകുമാരൻ നായർ വിജയകുമാർ നായർ ഒരു സംശയം പറഞ്ഞിരിക്കുന്നു അതെയും ചോദിക്കുന്നത് ഈ ബലാത്സംഗ കേസിലെ പ്രതി എന്ന് പറയുമോ കുറ്റാരോപിതനല്ലേ ശരിയായിരത്തിൽ പറഞ്ഞാൽ കുറ്റാരോപിതനാണ് പക്ഷെ നമ്മൾ പൊതുവേ അക്യൂസ്ഡ് എന്നതിന് പകരം നമ്മൾ പ്രതി എന്ന രീതിയിലാണ് എല്ലാ മാധ്യമങ്ങളും പ്രയോഗിക്കുന്നത് ഇപ്പോൾ അരുൺ പാറയ്ക്കലിൽ കാസർഗോഡ് നിന്നൊരു വാർത്ത അറിയിക്കുന്നു കാസർഗോഡ് കുമ്പള പെരവാട് കടപ്പുറത്ത് മീൻ പിടിക്കുന്നതിനിടെ യുവാവിനെ കാണാതായി കുമ്പള പെരവാട് കോളനിയിലെ ആർഷാദിനെയാണ് ഇന്ന് വൈകുന്നേരം മുതൽ കാണാതായിരിക്കുന്നത് കടലിൽ വലയേറിയുന്നതിനിടെയാണ് യുവാവിനെ തെരയിൽപ്പെട്ട് കാണാതായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നില്ല കോസ്റ്റ് ഗാർഡും പോലീസും തെരച്ചിലവിടെ തുടരുകയാണ് എന്നുകൂടി അരുൺ റിപ്പോർട്ടിൽ പറയുന്നു ദ ഹിന്ദു ദിനപഥത്തിന് അഭിമുഖം നൽകാൻ പി ആർ ഏജൻസി ഏർപ്പാടാക്കിയത് ആരാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിയാനുള്ള അവകാശമുണ്ട് പി ആർ ഏജൻസിക്കെതിരെ ദേശദ്രോഹത്തിന് അങ്ങനെയെങ്കിലും കേസെടുക്കണമെന്നും കെ മുരളീധരൻ ട്വന്റി ഫോറിനോട് ബി ആർ ഏജൻസിക്ക് ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുള്ള ഏജൻസിയാണോ അതോ മുഖ്യമന്ത്രി സ്വന്തം നിലയ്ക്ക് ഏർപ്പാട് ചെയ്ത ബി ആർ ഏജൻസിയാണ് അങ്ങനെയാണെങ്കിൽ ആ ഏജൻസിക്കെതിരെ ദേശദ്രോഹ കുറ്റത്തിന് എടുക്കണം അങ്ങനെ ബി ആർ ഏജൻസിയെ ഏർപ്പാട് ഏർപ്പാട് ചെയ്തതിന് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കണം ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ കോഴിക്കോട് പ്രസംഗം ഞാൻ കേട്ടു ഒരിടത്ത് പോലും ബി ആർ ഏജൻസിയെക്കുറിച്ച് പറയുന്നില്ല ഞാൻ കൊടുത്തൊരു വാർത്തയിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കടന്നുകൂടിയത് പത്രം തിരുത്തിയതാണ് അദ്ദേഹം പറഞ്ഞത് അത് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ പി ആർ എ എന്താണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് അതറിയാം കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രതീഷ് തത്സമയം ചേരുന്നു പ്രതീഷ് എന്തൊക്കെയാണ് കെ മുരീധൻ പറയുന്നത് ആ എസ് കെ എൻ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വിശദീകരണവുമായി രംഗത്തെത്തിയെങ്കിലും കോൺഗ്രസ് വലിയ വിമർശനമാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നത് കാരണം ഈ മുഖ്യമന്ത്രി പി ആർ ഏജൻസിയുടെ മേലിൽ കുറ്റം ചുമത്തി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന നിലപാടാണ് നിലവിൽ കോൺഗ്രസിനുള്ളത് ആരാണ് ഈ പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തിയതെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്നതാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറയുന്ന കാര്യം ഈ പി ആർ ഏജൻസിയുടെ മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആരാണ് ചുമതലപ്പെടുത്തിയത് പി ആർ ഏജൻസി എങ്ങനെ അവിടെ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഇപ്പോഴും മൗനം തുടരുന്നു എന്നതാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം ഇന്ന് കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ ഒന്ന് തന്നെ പി ആർ ഏജൻസിയെക്കുറിച്ച് മുഖ്യമന്ത്രി കൃത്യമായൊരു വിശദീകരണം നൽകുന്നില്ല ഈ പി ആർ ഏജൻസി ആര് എന്ന് അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം വിശദീകരിക്കണമെന്നുമാണ് പ്രധാനമായും അറിയിക്കുന്ന കാര്യം പി ആർ ഏജൻസി ഇത്തരത്തിൽ ചില കണ്ടന്റുകൾ ഇതിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൽ അവർക്കെതിരെ ദേശദ്രോഹ കുറ്റത്തിന് കേസെടുക്കണം എന്നതാണ് കെ മുരളീധരൻ പറയുന്ന കാര്യം ഇതിൽ ഏതെങ്കിലും തരത്തിൽ കൃത്യമായൊരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു നടപടി സർക്കാരിൻ്റെയോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ തരത്തിലൊരു പ്രതിഷേധം ഉൾപ്പെടെ സർക്കാരിനെതിരെ സംഘടിപ്പിക്കും മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതെന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട് ഇന്ന് കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഈ ഹവാലാപ്പണം ഒപ്പം സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവർത്തിച്ചു കൃത്യമായ കണക്കുകൾ ഉൾപ്പെടെയാണ് മുഖ്യമന്ത്രി ഇന്ന് ഇത് പറഞ്ഞത് ഇത് ഇതൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം മലപ്പുറത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട് തന്നെയെന്നതാണ് പ്രധാനമായും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് അതിനെതിരെ കൃത്യമായൊരു നിലപാട് കൂടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയാണ് എസ് കെ എൻ ഓക്കെ താങ്ക് യു എം ജി പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത് അമന ചോദിക്കുന്നു എസ് കെ എൻ ഈ ലോഗോയുടെ അടുത്ത് ഈ ഡേറ്റ് ആൻഡ് ടൈം എഴുതി കാണിക്കുന്നല്ലോ അത് ഇത്തിരി വലിയ അക്ഷരത്തിൽ എഴുതി കാണിക്കാമോ എനിക്കും അത് ആഗ്രഹമുണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ അത് ആഗ്രഹം കാണും എന്നാലും ആ ലോഗോയുടെ വലിപ്പം നമുക്ക് കൂട്ടാൻ കഴിയില്ല അത് സാങ്കേതികമായി ഈ പ്രശ്നമാണ് എന്ന് താങ്കൾ മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പ്രൈം ടൈം കടക്കുകയാണ് സ്വർണ്ണക്കടത്തിൽ തീവ്രവാദ വിരുദ്ധ വകുപ്പ് കൂടി ചേർത്ത് കേസെടുക്കാൻ പോലീസിൻ്റെ തീരുമാനമുണ്ടായിരിക്കുന്നു ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി പതിമൂന്നാം വകുപ്പിലെ നാലാം ഉപവകുപ്പ് പ്രകാരമാണ് ഇനി കേസെടുക്കുക സ്വർണ്ണക്കടത്ത് ഹവാല സംഘങ്ങൾക്കെതിരെ നടപടി കർശനമാക്കാൻ ഡി ജി പി നിർദ്ദേശിച്ചു ദീപക് തർമണം ഈ പ്രധാനപ്പെട്ട വാർത്തയുമായി കോഴിക്കോട് നിന്ന് തത്സമയം ചേരുന്നു ദീപക് എപ്പോഴാണ് ഈ തീരുമാനമുണ്ടായത് ഈ തീരുമാനം പുറത്തു വിടുന്നത് ആദ്യമായിട്ട് ട്വൻ്റി ഫോർ ആണോ എസ് കെൻ അത് തന്നെയാണ് വളരെ നിർണായകമായ ചില തീരുമാനത്തിലേക്ക് കേരള പോലീസ് കടക്കുന്നു അതായത് സ്വർണക്കടത്ത് ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമാകുന്നു സ്വർണ്ണക്കടത്തിലെ പോലീസ് നടപടിക്കെതിരെ അൻവർ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു അത്തരം ഒരു ഘട്ടത്തിലാണ് കടുത്ത നടപടിയിലേക്ക് കേരള പോലീസ് കടക്കുന്നത് നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും മലപ്പുറത്തു നിന്നും കോടികളുടെ അവാലാപ്പണവും സ്വർണ്ണക്കടത്തും പിടിച്ചത് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചുകൊണ്ട് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു ഏതായാലും ആഭ്യന്തര വകുപ്പിന്റെ നിർണായക തീരുമാനം കേരള പോലീസ് നടപ്പാക്കാൻ പോകുന്നു ബി എൻ എസ് അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ തീവ്രവാദ വിരുദ്ധ നിയമങ്ങളുടെ കുറെ വകുപ്പുകളുണ്ട് ആ വകുപ്പുകളിലെ നൂറ്റി പതിമൂന്ന് നാലാം ഉപവകുപ്പ് പ്രകാരം രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായ കുറ്റകൃത്യമായി സ്വർണക്കടത്തിനെ കാണാൻ പോകുന്നു ആ നിലയിൽ ശക്തമായ നടപടിയിലേക്ക് കടക്കാൻ ഡി ജി പിർവേഷ് സാഹിബ് നിർദ്ദേശം നൽകി എന്നുള്ളതാണ് ഇത്തരമൊരു നിർദ്ദേശത്തിന്റെ പശ്ചാത്തലം എസ് കെ എൻ ഇന്നലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു ആ യോഗത്തിൽ ഒരു പ്രധാന സ്വർണ്ണക്കടത്തും പോലീസ് നടപടിയും ചർച്ച ചെയ്തു ആ വേളയിലാണ് ഈ കാര്യത്തിൽ വിശദമായ ചർച്ചയിലേക്ക് ഡി ജി പിർവേ സാഹിബ് കടന്നു ഒപ്പം തന്നെ എ ഡി ജി പി ഇന്റലിജൻസ് മനോജ് അബ്രഹാമും എ ഡി പി ലോ ആൻഡ് ഓർഡർ എം ആർ അജിത് കുമാറും കടന്നു അതിൽ ഒരു ധാരണയിലെത്തിയത് നേരത്തെ ആഭ്യന്തര വകുപ്പും ഇത്തരത്തിൽ ആലോചിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ന് ആഭ്യന്തര വകുപ്പ് വൃത്തങ്ങളുമായി സംസാരിച്ച സമയത്ത് സ്വർണക്കടത്ത് കൃത്യമായി കണ്ടെത്തുക അതായത് കസ്റ്റംസ് പരാജയപ്പെടുന്നിടത്ത് കേരള പോലീസ് കർശന നടപടിയിലേക്ക് കടക്കുക മാത്രവുമല്ല ഈ സ്വർണക്കടത്തിലെ സ്വർണം എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിൽ കൃത്യമായ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാക്കുക എസ് ഒ പി ഉണ്ടാക്കുക എന്നുള്ള കൂടി തീരുമാനിച്ചിരിക്കുന്നു എസ് കെ എൻ അതിലെ ഏറ്റവും നിർണായകമായ നീക്കമാണ് തീവ്രവാദ വിരുദ്ധ നിയമത്തിലേക്ക് സ്വർണ്ണക്കടത്തിനെ മാറ്റുന്ന രീതിയിൽ അതായത് നേരത്തെ ജാമ്യം കിട്ടുന്ന വകുപ്പുകളൊക്കെയാണ് പെട്ടെന്ന് തന്നെ ടാക്സ് വെട്ടിപ്പ് മാത്രമായി മാറുന്നു കേസ് എന്നാൽ ഇത് രാജ്യദ്രോഹ കുറ്റമായി തീവ്രവാദ വിരുദ്ധ നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള കടുത്ത നടപടിയിലേക്ക് കേരള പോലീസ് കടക്കുന്നു ഇതിൽ എ ഡി ജി പിന്നെ മനോജ് എബ്രഹാം വിവരശേഖരണം നടത്തും അതേ സമയത്ത് ലോക്കൽ തലത്തിലുള്ള ഓപ്പറേഷൻ എ ഡി ജി പി അജിത് കുമാർ നടത്തും ലോഡർ എ ഡി ജി പി ഡി ജി പി തന്നെ കൃത്യമായി ഇത് തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള സാധ്യതയെക്കുറിച്ച് യോഗത്തിൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഈ കൊള്ളയും കൊലയും ഇതിൻ്റെ പേരിൽ നടക്കുന്നു എന്ന് എ ഡി ജി പി മനോജ് എബ്രഹാം യോഗത്തിൽ പറഞ്ഞിരുന്നു ഏതായാലും സർക്കാർ തീരുമാനം ബി എൻ എസ് പുതിയ വകുപ്പ് ചേർത്തുകൊണ്ട് കടുത്ത നടപടിയിലേക്ക് കടക്കാൻ വേണ്ടിയാണ് എസ് കെ എൻ ഓക്കെ താങ്ക് യു ദീപക് ധർമ്മനമാണ് വിവരങ്ങൾ നൽകിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സ്വർണ്ണ കള്ളക്കടത്തിൽ സുപ്രധാനമായ ഒരു വകുപ്പ് കൂടി തീവ്രവാദത്തിൻ്റെ വകുപ്പ് കൂടി ചേർക്കാൻ പോലീസ് തീരുമാനിക്കുന്നു എന്നാൽ അതോടെ ഈ പുതിയ വകുപ്പ് അനുസരിച്ച് ഒരുപാട് കൊല്ലം ഈ കള്ളക്കടത്ത് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ അകത്ത് കിടക്കേണ്ടി വരും കേസ് തെളിയിക്കപ്പെട്ടല്ല അത്രയും പ്രധാനപ്പെട്ട വാർത്തയാണ് മനു വളപ്പിൽ ചോദിക്കുന്നു അൻവർ ശരിക്കും ലീഗിലേക്ക് ചേക്ക് കയറുമോ എസ് കെ അഭിപ്രായം എന്താ എനിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് ഇനിയും വ്യക്തമായിട്ടില്ല പക്ഷേ ഒരു സാധ്യത അദ്ദേഹം യു ഡി എഫിലേക്ക് തന്നെ പോകാനായിരിക്കും മറ്റെന്താണ് അദ്ദേഹത്തിന് വഴി എൽ ഡി എഫിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഇതിനകം തന്നെ ഉരുത്തിരിഞ്ഞു കഴിഞ്ഞു മാത്രമല്ല യു ഡി എഫിലെ ഒരു കക്ഷിയുടെ പ്രമുഖനായ ഒരു നേതാവ് ഈ കാര്യത്തിൽ ചില ചടുലമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇനി നമുക്കൊരു ഇടവേള പോകണം ഇടവേള കഴിഞ്ഞു വരുമ്പോൾ ദ ഹിന്ദു പത്രത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിനെതിരെ അതിരൂക്ഷമായ പ്രതികരണവുമായി പ്രതിപക്ഷം കൂടി രംഗത്ത് വന്നു പ്രേക്ഷകർക്ക് വീണ്ടും പ്രൈം ടൈമിലേക്ക് സ്വാഗതം പ്രൈം ടൈം തുടരുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നുണ്ട് ഒരുപക്ഷേ ഏറ്റവും അപകടം പിടിച്ച ചില വഴികളിലേക്ക് ഇറാൻ നീങ്ങുന്നു എന്ന രീതിയിലുള്ള വാർത്തയാണ് ഇസ്രയേൽ ഇറാൻ ലബനിലേക്ക് കടന്നൊരു സാഹചര്യത്തിൽ ഇറാൻ മിസൈൽ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി അമേരിക്ക സംശയിക്കുന്നു ആക്രമണം തടയാൻ നടപടികൾ ആരംഭിച്ചതായും വൈറ്റ് ഹൗസ് ഇന്ന് അറിയിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ കൊടുമ്പിരിക്കൊള്ളാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ് അമേരിക്ക എന്ന് അറിയിച്ചിരിക്കുന്നത് മിസൈൽ അറ്റാക്കിനാണ് ഇറാൻ തീരുമാനമെടുത്തിരിക്കുന്നത് മധു കൊട്ടാരക്കർ അമേരിക്കയിൽ നിന്ന് തത്സമയം കൂടുതൽ അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം പ്രൈം ടൈമിൽ ചേരുകയാണ് മധു എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കൻ ഇന്റലിജൻസ് കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടോ അല്പസമയം മുമ്പാണ് അമേരിക്കയ്ക്ക് അമേരിക്കറി ഇന്റലിജൻസ് ലഭിച്ചത് മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ നേരിട്ട് ഒരു യുദ്ധത്തിലേക്ക് വരുമെന്നാണ് ഇത്രയും നാൾ ഇറാൻ നെരൽ യുദ്ധമാരും നടത്തിക്കൊണ്ടിരുന്നത് ഈ ഈ ഇന്റലിജൻസ് വിവരം അമേരിക്ക ഇസ്രായേലിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേലിനെ പ്രതിരോധിക്കുവാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞതായിട്ട് വൈറ്റ് ഹൌസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഇറാൻ നേരിട്ട് ഒരു യുദ്ധത്തിൽ ഇസ്രയേലിനെതിരെ തിരിയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുന്നുവെന്ന് അമേരിക്ക ഇറാന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം അമേരിക്കൻ സൈന്യമാണ് ഈ പശ്ചിമേഷ്യയിൽ ഉള്ളത് ഇത് കൂടാതെ ഈ ഒരു പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ വളർന്നു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ സൈനികരെയും അതുപോലെ യുദ്ധവിമാനങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക അയച്ചിട്ടുണ്ട് യു എസ് എംബസി ഇസ്രായേലിലെ അവിടുത്തെ ജീവനക്കാരോട് എത്രയും പെട്ടെന്ന് ഭൂഗർഭ അറകളിലേക്ക് മാറുവാൻ പറഞ്ഞിട്ടുണ്ട് ഈ മാസങ്ങൾക്ക് ശേഷം ഇത്തരം ഒരു നിർദ്ദേശം ഇത് ആദ്യമായിട്ടാണ് വരുന്നത് ഏതാണ്ട് പതിനായിരത്തിലധികം ഇസ്രയേലിന്റെ സൈനികരാണ് ഈ തെക്കൻ ലെബനനിലെ അതിർത്തികളിലെ ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റെയ്ഡുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി നമ്മൾ ന്യൂസ് ബ്രേക്ക് ചെയ്തായിരുന്നു കരയുദ്ധം ആരംഭിച്ചത് ഈ കരയുദ്ധത്തിന്റെ ഭാഗമായിട്ട് എത്രമാത്രം സൈന്യം ഇസ്രയേലിന്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളതിന് ഒരു വ്യക്തതയും ഇല്ല എന്നിരുന്നാൽ തന്നെ നേരത്തെ എസ് കെൻ സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ വളരുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ ഇറാൻ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ സംഭവിക്കുക എസ് മധു നൽകിയ വിവരമനുസരിച്ച് അമേരിക്കൻ മിലിറ്ററി ഇൻ്റലിജൻസ് മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുന്നത് ഒളിയുദ്ധത്തിൻ്റെ പാത കൈവിട്ട് തെളി യുദ്ധത്തിലേക്ക് ഇറാൻ ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇറാൻ കൂടി ഇന്ന് വെളുപ്പിന് ഒരു വാർത്തയായിരുന്നു ലെബനിലേക്ക് ഇസ്രയേലിൻ്റെ സൈന്യം കടന്നു എന്നത് അതോടെ തന്നെ ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് അമേരിക്കൻ മിലിട്ടറി ഇൻ്റലിജൻസ് മനസ്സിലാക്കിയതായി വൈറ്റ് ഹൗസ് അറിയിക്കുന്നത് ഭാനു എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്ന് ഒരാൾ എഴുതിയിരിക്കുകയാണ് മിസൈല് വീഴുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കൊള്ളാൻ ഒരുപക്ഷെ ഒരു സാഹചര്യം ഈ ലോകത്ത് എന്ന് നമുക്ക് ഭയം തോന്നുന്ന കാര്യങ്ങളാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്തായാലും ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക രംഗത്ത് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രവുമല്ല ഇറാൻ്റെ തയ്യാറെടുപ്പുകൾക്ക് മുന്നിൽ പ്രതിരോധ പരിപാടികളുമായിട്ട് അമേരിക്ക എത്തും എന്നതിൻ്റെ സൂചന ഇന്ന് തന്നെ വന്നു കഴിഞ്ഞു വീണ്ടും നമുക്ക് ആ വാർത്തയിലേക്ക് വിവാദാഭിമുഖത്തെക്കുറിച്ചാണ് ദ ഹിന്ദു പത്രത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിനെതിരെ അതിരൂക്ഷമായ പ്രതികരണവുമായി പ്രതിപക്ഷം കൂടി ഇന്ന് രംഗത്ത് വന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സംസ്ഥാന താല്പര്യത്തിന് എതിരെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും ചോദിച്ചു ഇൻഡുപത്രം എ കെ ജി സെന്റർ എന്നുള്ള നിർദ്ദേശം അനുസരിക്കുകയായിരുന്നെന്ന് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയും പറഞ്ഞു ഇന്നുച്ചവരെ മുഖ്യമന്ത്രി എവിടെയായിരുന്നുവെന്ന് വി ഡി സതീശൻ പരാമർശം ഇന്നലെ തന്നെ നിഷേധിക്കാതിരുന്നത് എന്തുകൊണ്ട് ഇന്ന് അപകടമാകുമെന്നറിഞ്ഞപ്പോൾ മാത്രമാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു ഇന്റർവ്യൂ നടത്താൻ എന്തിനാണ് പി ആർ ഏജൻസിയെന്നും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു ഇന്റർവ്യൂ നടത്താൻ ഒരു ദേശീയ ദിനപത്രത്തിന് എന്തിനാണ് ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു മീഡിയ വിഭാഗം ഉണ്ടല്ലോ മുഖ്യമന്ത്രിക്ക് പ്രസ് സെക്രട്ടറി ഉണ്ടല്ലോ പ്രസ് അഡ്വൈസർ ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഏജൻസി ഒരു ദിനപത്രത്തിനോട് റിക്വസ്റ്റ് ചെയ്യാണ് മുഖ്യമന്ത്രിക്ക് ഒരു ഇന്റർവ്യൂ വേണമെന്ന് എത്ര അപമാനകരമായ കാര്യമാണ് രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്കൊപ്പം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിക്ക് നാക്കുപിഴ സംഭവിച്ചതാണെങ്കിൽ അംഗീകരിക്കാം പക്ഷേ പി ആർ ഏജൻസി ചെയ്തുവെന്നത് ഗൗരവം കൂട്ടുന്നു ഇതുപോലത്തെ പി ആർ ഏജൻസിയുമായി മുന്നോട്ടുപോയാൽ പി വി അൻവറിനെ പോലെ കൂടുതൽ പേർ എൽ ഡി എഫിൽ നിന്ന് പുറത്തുവരും അത് മുഖ്യമന്ത്രിക്ക് ഒരു സ്ലിപ്പ് ഓഫ് ടെക് വന്നതാണ് ആയിരുന്നു എങ്കിൽ ഒരുപക്ഷെ പിൻവലിച്ച് അത് ഖേദം പ്രകടിപ്പിച്ച തീരുവുമായിരുന്നു പരാമർശത്തിൽ നിന്ന് മുഖ്യമന്ത്രി യൂട്ടനടിച്ചത് വോട്ട് ബാങ്ക് ഭയന്നെന്ന് കെ സുരേന്ദ്രൻ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം ആ പറഞ്ഞ നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ പൂർണ്ണമായിട്ടും യൂടേൺ അടിച്ചിരിക്കുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്നോട്ടു പോയത് വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ടാണ് എന്നാൽ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി അഭിമുഖ വിവാദത്തിൽ പ്രതികരിച്ചില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം നൽകിയിട്ടുണ്ടല്ലോ എന്ന് മറുപടി വരും ദിവസങ്ങളിലും പ്രതികരണങ്ങളും പ്രതിഷേധവും ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം അമർ പറയുന്നു നിങ്ങൾ മുഖ്യമന്ത്രി കുറ്റം പറയുന്നതല്ലാതൊരു നല്ല കാര്യം പറയുന്നുണ്ടോ കള്ളവാർത്ത വാർത്ത കൊടുത്ത് പിന്നെ മാപ്പ് പറയും ഈ കള്ള വാർത്ത കൊടുക്കുക എന്നുള്ളതല്ല വാർത്തയിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ നമ്മൾ തിരുത്തുക തന്നെ ചെയ്യും വാർത്തകളുടെ പ്രളയം നടക്കുമ്പോൾ ചിലപ്പോൾ ചില വാർത്തകൾ തെറ്റിയെന്ന് വരും പക്ഷെ നമ്മൾ മാത്രമേ അങ്ങനെ പിഴവ് പറ്റി എന്ന് തിരുത്താറുള്ളൂ ഇപ്പോൾ ഇന്ത്യ പത്രം ഇന്ന് തിരുത്തിയില്ലേ അതേപോലെ നമുക്ക് നോക്കാം ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഹെഡ്ലൈൻസ് മുഖ്യമന്ത്രിയുടെ വിവാദാഭിമുഖത്തിൽ ഖേദ പ്രകടനവുമായി ദ ഹിന്ദു ദിനപത്രം മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശം മുഖ്യമന്ത്രിയുടെ തല്ലെന്ന് ഹിന്ദുവിൻ്റെ വിശദീകരണം സ്വർണ്ണക്കടത്ത് ഹവാല വിവരങ്ങൾ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടത് അഭിമുഖം തരപ്പെടുത്തി തന്ന പി ആർ ഏജൻസി കൈസണെന്നും ദ ഹിന്ദു താൻ പറയാത്ത കാര്യങ്ങളാണ് പത്രം നൽകിയതെന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഒരു പി ആർ ഏജൻസിയെന്ന് വി ഡി സതീശന്റെ ചോദ്യം പി ആർ ഏജൻസിയായ കൈസൺ ഇടപെട്ട് നേരത്തെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകി ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ നൽകിയത് യുഎഇയുടെ ഔദ്യോഗിക മാധ്യമമായ സംസ്ഥാനത്തെ സ്വർണക്കടത്തിൽ കടുത്ത നടപടിക്ക് കേരള പോലീസ് നീക്കം തുടങ്ങി അടിയന്തര ഇടപെടലിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം തീവ്രവാദ വിരുദ്ധ വകുപ്പുകൾ കൂടി ചേർക്കും ചുമത്തുക ഭാരതീയ ന്യായ സംഹിതയിലെ നാല് വകുപ്പ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാനുള്ള നീക്കമായി ഇതിനെ കണക്കാക്കും ട്വൻറ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് ബലാത്സംഗ കേസിൽ നടൻ സിദ്ധിഖ് നാളെ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഹാജരാകും പോലീസിനെതിരായ സുപ്രീംകോടതി പരാമർശ ഗുണകരമെന്ന നിയമോപദേശം പരാതി വൈകിയതിൽ ദുരൂഹതയെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കാൻ സിദ്ധിഖ് അഭിഭാഷകന്റെ കൊച്ചിയിലെ ഓഫീസിൽ നടൻ എത്തിയത് നാടകീയമായി മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ സിദ്ദിഖ് മടങ്ങി ട്വന്റി ഫോർ ബ്രേക്കിംഗ് പി വി അൻവർ എംഎൽഎക്കെതിരായ ഫോൺ ചോർത്തൽ കേസിൽ തുടർ നടപടികൾ ഉടനില്ല കൃത്യമായ തെളിവ് ശേഖരണത്തിന് ശേഷം മാത്രം ചോദ്യം ചെയ്യൽ മതിയെന്ന് തീരുമാനം പി ശശിക്കെതിരെ നൽകിയ പരാതി ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ട അൻവർ സാമ്പത്തിക തർക്കത്തിൽ ഇടപെട്ട് പി ശശി ലക്ഷങ്ങൾ കമ്മീഷൻ വാങ്ങുന്നുവെന്ന് ഗുരുതരാരോപണം പി വി അൻവറിനെതിരെ വീണ്ടും മുഖ്യമന്ത്രി വഴിയിൽ നിന്ന് വായിൽ തോന്നിയത് വിളിച്ചുപോകിയാൽ തീരുമാനമെടുക്കുന്ന പാർട്ടിയല്ല സി പി എം പ്രത്യേക ഉദ്ദേശമുണ്ടെന്നും വിമർശനം ചില പ്രത്യേക ബോധോദയത്തിന്റെ ഭാഗമായി വഴിയിൽ നിന്ന് വായിൽ തോന്നെല്ലാം വിളിച്ചുകൂവിയാല് കുറേ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാൽ അതിന്റെ ഭാഗമായി തീരുമാനങ്ങളെടുത്തു പോകുന്ന ഒരു പാർട്ടിയല്ല സി പി ഐ എം പി വി അൻവറിനെ പിന്തുണച്ച് മലപ്പുറം ഡി സി സി രംഗത്ത് വന്നു പോരാട്ടത്തിന് ധാർമ്മിക പിന്തുണയെന്ന് ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് ട്വന്റി ഫോറിനോട് കേരളത്തിലെ ദുരന്ത നിവാരണത്തിനുള്ള കേന്ദ്ര വിഹിതം അനുവദിച്ചു നൂറ്റി നാല്പത്തി അഞ്ച് ദശാംശം ആറ് പൂജ്യം കോടി രൂപയാണ് അനുവദിച്ച ഉത്തരവിറക്കിയത് പതിനാല് സംസ്ഥാനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നൽകിയത് അയ്യായിരത്തി കോടി രൂപ അറുപത് ലക്ഷം ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ കേരളം ആവശ്യപ്പെട്ട അധിക സഹായത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഇനിയുമായിട്ടില്ല ജമ്മുകശ്മീരിൽ വിധിയെഴുത്ത് പൂർത്തിയായി അവസാനഘട്ട വോട്ടെടുപ്പിൽ അറുപത്തിയഞ്ച് ശതമാനത്തിലധികം പോളിംഗ് എന്ന കണക്കുകൾ മൂന്നാം ഘട്ടത്തിൽ ബൂത്തിലെത്തിയത് നാൽപ്പത് മണ്ഡലങ്ങൾ ശനിയാഴ്ച ഹരിയാനയിൽ ജനവിധി ഇരു സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ അടുത്ത ചൊവ്വാഴ്ച അൻപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ലഡാക്കിൽ വിമാനാപകടത്തിൽ കാണാതായ മലയാളി സൈനികൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി തുടങ്ങി പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയാന്റെ മൃതദേഹം ചണ്ഡീഗഡിലെത്തിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും ബന്ധുക്കൾക്ക് അറിയിപ്പ് കിട്ടി ലഡാക്കിലെ മഞ്ഞുമലയിൽ നിന്ന് കിട്ടിയത് തോമസ് ചെറിയാൻ ഉൾപ്പെടെ നാലുപേരുടെ മൃതദേഹം പ്രൈം ടൈം തുടരുകയാണ് മറ്റു വാർത്തകളിലേക്ക് പി വി അൻവറിന്റെ പ്രതിഷേധങ്ങൾക്ക് ധാർമ്മിക പിന്തുണയെന്ന് മലപ്പുറം ഡി സി പ്രസിഡന്റ് വി എസ് ജോയ് ട്വന്റി ഫോറിനോട് പറഞ്ഞു അൻവറിന്റെ കോൺഗ്രസ് പ്രവേശനത്തിൽ കെ പി സി സി നേതൃത്വം ഉചിതമായ തീരുമാനമെടുക്കും സാഹചര്യം നിരീക്ഷിക്കുകയാണെന്നും വി എസ് ജോയ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് അദ്ദേഹം നടത്തുന്ന ആ പ്രതിഷേധ സമരങ്ങൾക്ക് ഞങ്ങളുടെ പിന്തുണയുണ്ട് തീർച്ചയായും ഞങ്ങൾ ഉയർത്തിയ ആശയങ്ങളാണ് അതിൽ അതിന് അതിനടിമറയിടുകയാണ് അദ്ദേഹം ചെയ്യുന്നത് തീർച്ചയായും അതുകൊണ്ട് അദ്ദേഹം ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളോട് തീർച്ചയായും ഞങ്ങൾ കൈക്കതാറ്റ്യമുണ്ട് തീർച്ചയായും ഞങ്ങൾ വിഷയങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കെ പി സി സി നേതൃത്വം ഈ വിഷയത്തിനകത്ത് കൃത്യമായ ഒരു തീരുമാനം എടുക്കും മലപ്പുറത്ത് നിന്ന് ബിബിൻ സി വിജയൻ തത്സമയം ചേരുന്നു ബിബിൻ യഥാർത്ഥത്തിൽ ആദ്യമായിട്ടാണ് ഡി സി സി പ്രസിഡന്റ് പരസ്യമായി പി വി എൻ വരെ പിന്തുണച്ച് രംഗത്ത് വരുന്നത് അപ്പോൾ ഇതൊക്കെ കെ പി സി സിയുടെ അറിവോടെ ആയിരിക്കുമോ അതോ അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായം അനുസരിച്ച് പറഞ്ഞതാണോ എസ് കെ എൻ പ്രതി പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ പി വി അൻവറിനെ പി വി അൻവറിനോട് എടുക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വേണം കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ ഈ അഭിപ്രായത്തെയും കാണാൻ അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷം നിരന്തരമായി ഉയർത്തിയിരുന്ന കാര്യങ്ങൾ തന്നെയാണ് പി വി അൻവർ ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുദ്രാവാക്യങ്ങളോട് ഐക്യപ്പെടുന്നു ധാർമ്മികമായ പിന്തുണയുണ്ട് എന്നുള്ളതും പറയുകയാണ് സൂക്ഷ്മമായി അദ്ദേഹത്തിനെ കൊണ്ടിരിക്കുകയാണ് മുന്നണി പ്രവേശനത്തെ സംബന്ധിച്ച് കെ ഒരു തീരുമാനം എടുക്കും എന്നുള്ളത് കൂടിയാണ് പറയുന്നത് ഒപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പൊതുസമ്മേളനത്തിനൊക്കെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമുണ്ട് അത് കൂടുതലായും ഇടതുപക്ഷ പ്രവർത്തകർ തന്നെയാണ് അതെല്ലാം തന്നെ സൂക്ഷ്മമായി കോൺഗ്രസ് നിരീക്ഷിച്ചു വരുന്നു എന്നുള്ളതുമാണ് മലപ്പുറത്തിന്റെ തന്നെ ഡി സി സി പറയുന്നത് അതായത് വലിയ രീതിയിലുള്ള ഒരു തൊട്ടുകൂടായ്മയോ അനിഷ്ടമോ പി വി അൻവറിനോട് ഇല്ല എന്നുള്ളത് പറയാതെ പറയുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം വി ഡി സതീശന്റെ ഭാഗത്തുനിന്നൊക്കെ അനുഭവപൂർവ്വമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് പറഞ്ഞിരുന്നത് ഇന്ന് ഈ വിഷയത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി കൂടി സംസാരിച്ചിട്ടുണ്ട് അതായത് ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും എല്ലാം തന്നെ സ്വാഭാവികമായും യു ഡി എഫിൽ ചർച്ചയാകും മുന്നണി പ്രവേശനത്തെയൊക്കെ സംബന്ധിച്ച് കൂട്ടായ ചർച്ച എടുക്കുമെന്നുള്ളതാണ് അതായത് തീർച്ചയായും വാതിൽ തുറന്നിടുന്നു അല്ലെങ്കിൽ അത് മലക്കെ തുറന്നു തന്നെ കിടക്കുന്നു എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത് വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത് അതുകൊണ്ട് ഈ നിയമസഭാ സമ്മേളനത്തിൽ ഇനി ഉണ്ടാകുന്ന രാഷ്ട്രീയ ചലനങ്ങൾക്കനുസരിച്ചായിരിക്കും യു ഡി എഫിന്റെ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയും മുന്നണി പ്രവേശനം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനവും എടുക്കേണ്ടത് പല പാർട്ടികളിൽ നിന്നും ക്ഷണമുണ്ട് എന്നാൽ താൻ അത്തരത്തിലുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അൻവർ പറയുകയും ചെയ്യുന്നത് ഇതിനൊക്കെ ആക്കം കൂട്ടുന്നതാണ് ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇന്നത്തെ ഈ തുറന്നു പറച്ചിൽ വിജയനാണ് മലപ്പുറത്ത് വിവരങ്ങൾ പറയുന്നു അൻവറിനെ കോൺഗ്രസ് പിന്തുണ എന്താ പോക്ക് സാധ്യതകളുടെ കലയാണല്ലോ രാഷ്ട്രീയമെന്ന് കൂടി ചന്ദ്രൻ ചിറയിൽ പറയുന്നു അതുതന്നെയാണ് ചന്ദ്രൻ രാഷ്ട്രീയം അങ്ങനെയൊക്കെയാണ് പൊളിറ്റിക്സിൽ നിത്യസുഹൃത്തോ നിതാന്ത ശത്രുവോ ഇല്ല അങ്ങനെയാണ് കാര്യങ്ങൾ രാഹുൽ സുരേഷ് ഇപ്പോഴൊരു വാർത്ത കോഴിക്കോട് നിന്ന് അറിയിക്കുന്നു കോഴിക്കോട്ട് പത്ത് വയസ്സുകാരി പീഡിപ്പിച്ച പ്രതിക്ക് എഴുപത്തി ഒൻപത് കൊല്ലം കഠിനതടവും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ പിഴയും ശിക്ഷിച്ചു മൊയിലോത്തറ സ്വദേശി ബാനനെയാണ് നാദാപുരം ഫാസ് ട്രാക്ക് കോടതി സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് ഈ ബാലൻ ഇപ്പം തന്നെ എഴുപത്തിയൊൻപത് വയസ്സ് പ്രായമുണ്ട് അതിജീവിതയെ നിരന്തരമായി ലൈംഗിക അതിക്രമത്തിനും ബലാത്സംഗത്തിനും ഇയാൾ വിധേയമാക്കിയെന്നാണ് കേസ് പി വി എൻവർ എം എൽ എ ഫോൺ ചോർത്തിയെന്ന കേസിൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ ഉടൻ ഉണ്ടാകാൻ സാധ്യതയില്ല കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രം തുടർ നടപടി മതിയെന്നാണ് പോലീസിന്റെ തീരുമാനം ട്വന്റി ഫോർ ബ്രേക്കിംഗ് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു ടോബി എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് കൈക്കൊള്ളാൻ പോലീസ് കേസെടുത്തത് തന്നെ വലിയൊരു പൊല്ലാപ്പായോ എന്നൊരു സംശയം പോലീസിനുണ്ട് കാരണം അഞ്ചാം തീയതിയാണ് തോമസ് മീരിയാനിക്കൽ എന്ന് പറയുന്ന നെടുങ്കുന്നം സ്വദേശി ഇതുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് ഒരു പരാതി അയച്ചത് എന്നാൽ അതിനുശേഷം നടപടികളൊന്നും ഉണ്ടായില്ല എന്നാൽ സി പി എമ്മുമായിട്ടുള്ള ബന്ധം അൻവർ അവസാനിച്ചത് അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ കേസ് എടുത്തത് അതാണ് ഒരു വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്തായാലും ഇങ്ങനെ വിവാദം ആളിക്കത്തുന്ന ഒരു സാഹചര്യത്തിൽ തുടർ നടപടികളിലേക്ക് ഉടൻ കടക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ തീരുമാനം അതിലേറ്റവും പ്രധാനപ്പെട്ട് അൻവറിനെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉടൻ വേണ്ട വ്യക്തമായി തെളിവുകൾ ലഭിച്ചതിനു ശേഷം മതി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ടെലികമ്യൂണിക്കേഷൻ ആക്ട് പ്രകാരമാണ് കേസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ പരിശോധനകൾ വളരെ നിർണായകമാണ് ഈ കേസിൽ ഫോൺ ചോർത്തിയതല്ല ഫോൺ കോൾ റെക്കോർഡ് ചെയ്തതാണെന്നാണ് അൻവർ പറഞ്ഞത് ഡി ജി പി ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തുന്നുണ്ട് ഗവർണറുടെ പരാതിയിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചാടിക്കേറി ഈ കേസിൽ ഒരു ചോദ്യം ചെയ്യലോ മറ്റ് തുടർ നടപടികളോ നിലവിൽ വേണ്ട എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ തീരുമാനം എന്തായാലും ഈ കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ഒരു സാഹചര്യത്തിൽ അന്വേഷണ മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ചോദ്യം ചെയ്യലുള്ള അടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ പോലീസ് കടന്നേക്കില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം എസ് കെ ജോൺസൺ ആണ് കോട്ടയത്ത് വിവരങ്ങൾ നൽകിയത് ബിജു കൃഷ്ണൻ നിന്ന് ഒരു സംശയം ചോദിക്കുന്നു വാർത്തയുടെ പിന്നാലെയാണോ മനുഷ്യ ചാനൽ പോകുന്നതെന്ന് ചോദിക്കുന്നു തീർച്ചയായിട്ടും വാർത്തകൾക്ക് പിന്നാലെയാണ് നമ്മൾ വാർത്തകൾ പറയുമ്പോൾ അതിനകത്ത് ഹ്യൂമനിസം കുത്തിവെക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടില്ല കാര്യം അതിൻ്റെ ഫാക്ച്വലായിട്ടുള്ള കാര്യം പറയുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ ഒരു സുഹൃത്ത് പറയുന്നു വിദേശ വാർത്തകൾക്ക് ഒരു ഒരു മണിക്കൂർ സമയമെങ്കിലും ഒരു ദിവസം നീക്കി വയ്ക്കണം വിദേശ വാർത്തകൾ എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴെല്ലാം നമ്മൾ വാർത്താ ബുള്ളറ്റിനിൽ അത് കയറാറുണ്ട് എന്നാൽ കുറച്ചുകൂടി അന്തർദേശീയ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് ആലോചനയുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ സി പി എമ്മിന് നൽകിയ പരാതി എന്ന് അദ്ദേഹം പുറത്താക്കി വൻ കച്ചവടക്കാരത്തമ്മുള്ള സാമ്പത്തിക തർക്കത്തിൻ്റെ ഇടനിലക്കാരനാണ് പി ശശിയെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാൻ എത്തുന്ന സ്ത്രീകളെ പി ശശി ശല്യപ്പെടുത്തുന്നതെന്നും അൻവറിൻ്റെ പരാതിയിലുണ്ട് എന്നാൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും പൂർണ്ണ പിന്തുണ തനിക്കുണ്ടെന്ന ആത്മവിശ്വാസമായിരുന്നു പി ശശിയുടെ പ്രതികരണത്തിൽ പി ഗുരുതര ആരോപണങ്ങളാണ് പതിമൂന്ന് പേജുള്ള പരാതിയിൽ പി വി എൻവർ അക്കമിട്ട് നിരത്തുന്നത് സ്വർണക്കടത്തിന്റെ പങ്കു പറ്റുന്നു കച്ചവടക്കാർക്കിടയിലെ സാമ്പത്തിക തർക്കത്തിൽ ഇടപെട്ട് പണം കൈപ്പറ്റി കമ്മീഷൻ വാങ്ങി കേസുകൾ ഒത്തുതീർപ്പാക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാനെത്തുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പർ വാങ്ങി ശൃംഗാരഭാവത്തിൽ ഇടപെടുന്നു ഇങ്ങനെ പോകുന്നു പരാതി എന്നാൽ ആരോപണങ്ങളെക്കുറിച്ചുള്ള മറുപടിയിൽ പി ശശിക്ക് തികഞ്ഞ ആത്മവിശ്വാസം പാർട്ടിയും മുഖ്യമന്ത്രിയും പറയാനില്ല നടക്കുന്നുണ്ടോ ഉണ്ട് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയും പറഞ്ഞതാണ് എനിക്ക് ശരി ശശിക്കെതിരെ പി ജയരാജൻ നേരത്തെ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് സമാനമായ പരാമർശങ്ങൾ അൻവറിന്റെ കത്തിലുമുണ്ടെന്നത് രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധേയം പരാതികളിലെല്ലാം പരിശോധന ഉണ്ടാകുമെന്ന് നേരത്തെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു എന്നാൽ അൻവർ പോരിൽ അടിപതറില്ലെന്ന സന്ദേശം നൽകുന്നതായി ശശിയുടെ വിശദീകരണം സംഘടനാ വഴിയിൽ വീണ്ടും ഒരു തിരിച്ചിറക്കത്തിന് സാധ്യത ശശി തള്ളുന്നു അൻവറിനും പോരിനു പിന്നണിയിൽ പിന്തുണ നൽകിയവർക്കും ശശിയുടെ ചെക്ക് സമ്മേളനങ്ങളിൽ അപ്രതീക്ഷിത കരുനീക്കമുണ്ടാകുമോയെന്നത് അവശേഷിക്കുന്ന സസ്പെൻസ് ട്വന്റി കണ്ണൂർ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ഇ ഡിക്ക് സുപ്രീം കോടതിയിൽ നിന്നും വിമർശനം കേരളത്തിൽ നിന്നും വിചാരണ കർണാടകത്തിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഹർജി ജസ്റ്റിസുമാരായ ഋഷികേഷ് റോയ് എസ് ബി ബാട്ടി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ഇന്ന് പരിഗണിച്ചപ്പോൾ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവാണ് അന്വേഷണ വേണ്ടി ഹാജരാകുന്നതെന്ന് ഇ ഡിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു എസ് വി രാജുവിന്റെ അസൗകര്യം കണക്കിലെടുത്ത മറ്റൊരു ദിവസത്തേക്ക് ഹർജി പരിഗണിക്കാൻ മാറ്റണമെന്നും ഇ ഡിയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ഇതിനെ എതിർത്തു കഴിഞ്ഞ നാല് തവണ ഇ ഡി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഹർജി മാറ്റിവെച്ചതെന്ന് കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി തുടർന്നാണ് ഹർജി ഇ ഡി താല്പര്യത്തോടെയല്ല കാണുന്നതെന്ന നിരീക്ഷണം നടത്തിയത് ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി ആറാഴ്ചത്തേക്ക് മാറ്റി ട്വന്റി ഫോർ ഡൽഹി പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വാർത്താ പകലിൽ സംഭവിച്ച വാർത്തകളിലേക്കാണ് നിങ്ങൾക്ക് നേരം വാർത്താ ചാനലുകൾ കാണാൻ കഴിയാതെ പോയാൽ ഇന്നത്തെ പകൽ വന്നുപോയ വാർത്തകളിലേക്ക് വാർത്താ പകൽ തിരുവനന്തപുരം എസ്എടി ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറേയും ഓവർസീയറേയും സസ്പെൻഡ് ചെയ്തു കൊച്ചിയിലെ അനധികൃത ഫ്ളക്സ് ബോർഡുകൾ നീക്കം ചെയ്യാത്തതിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് ഹൈക്കോടതി കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് ലൈംഗിക പീഡന പരാതിയിൽ ബിജെപി നേതാവിനെതിരെ കേസ് കോഴിക്കോട് കൊയിലാണ്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി എ വി നിധിനെതിരെയാണ് യുവതി പരാതി നൽകിയത് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത ജില്ലകളിൽ യെല്ലോ അലർട്ട് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ചികിത്സയിലുള്ള നടൻ രജനീകാന്തിന്റെ ആരോഗ്യനില തൃപ്തികരം ഹൃദയത്തിൽ നിന്നുള്ള രക്തക്കുഴലിലെ വീക്കം ശസ്ത്രക്രിയ കൂടാതെ ഭേദമാക്കി രജനീകാന്തിനെ രണ്ട് ദിവസത്തിനകം ഡിസ്ചാർജ് ചെയ്യുമെന്ന് ചെന്നൈ അപ്പോളോ ആശുപത്രി അധികൃതർ വിദേശത്ത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെന്ന പരാതിയിൽ ദമ്പതികൾക്കും മകനുമെതിരെ കേസ് നാൽപ്പതോളം പേരിൽ നിന്ന് അഞ്ച് കോടിയിലധികം രൂപ സംഘം തട്ടിയെന്ന് പരാതി ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും സിപിഐഎം സഹയാത്രികനായി തുടരുമെന്നും ഡോക്ടർ കെ ടി ജലീൽ എംഎൽഎ സ്വരം നന്നാകുമ്പോൾ പാട്ട് പാട്ടുനിർത്തണം നവാഗതർക്ക് കസേര ഒഴിഞ്ഞുകൊടുക്കാൻ മടിയില്ലെന്നും നാളെ പുറത്തിറങ്ങുന്ന പുസ്തകത്തിൽ ഡോക്ടർ കെ ടി ജലീൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് സ്പാനിഷ് താരം ആന്ദ്രിയസ് ഇനിയേസ്റ്റു വർഷം നീണ്ട ഐതിഹാസിക കരിയറിനൊടുവിൽ നാൽപ്പതാം വയസ്സിലാണ് പ്രഖ്യാപനം സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം ഈ മാസം ഉണ്ടായേക്കും ഈ മാസം പതിനേഴിന് കോടതിയിൽ ഹിയറിംഗ് നടക്കും മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അന്തിമ ഘട്ടത്തിൽ ഇന്നത്തെ വാർത്താപ്പകലിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു സീന മുഹമ്മദ് പറയുന്നത് എനിക്കിപ്പോൾ ഏറ്റവും ഉപകാരം ഈ വാർത്താ എന്ന് പറയുന്നു കാര്യം പകലൊക്കെ വാർത്ത കാണാൻ പറ്റുന്നില്ലെന്നാണ് സീന മുഹമ്മദ് പറയുന്നത് ഒരുപാട് പേർക്ക് ഇത് താൽപ്പര്യം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങൾ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിലൂടെ ഈ കാര്യങ്ങളൊന്നും അറിയിക്കുക ഇനി കുറ്റകൃത്യങ്ങളുടെ വാർത്താലോകത്തിലേക്ക് നോക്കാം നമുക്ക് ഹലോ പോലീസ് സ്റ്റേഷൻ

അവരംഗപാളയം പോലീസ് എത്തി ഷൂട്ട് കേസ് തുറന്നതോടെയാണ് ഷൂട്ട് കേസിനുള്ളിൽ മൃതദേഹമാണെന്ന് കണ്ടെത്തിയത് മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ഇരുപതിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീയുടേതാണെന്ന് വ്യക്തമായിട്ടുണ്ട് നാലോ അഞ്ചോ ദിവസത്തെ പഴക്കമാണ് മൃതദേഹത്തിനുള്ളതെന്നും പോലീസ് പറയുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് സേലത്ത് നിന്നോ തൊട്ടടുത്തുള്ള ജില്ലകളിൽ നിന്നോ ഏതെങ്കിലും സ്ത്രീകളെ കാണാതായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് നിന്നും ക്യാമറാമാൻ മുഹമ്മദ് റഹീസ് ചലച്ചിത്ര നടി ശ്വേതാ മേനുവിനെ സമൂഹ മാധ്യമങ്ങളിൽ അപമാനിച്ച കേസിൽ ക്രൈം വാരിയുടെ പത്രാധിപർ ടി പി നന്ദകുമാറിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് അതേസമയം തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നടി പത്മപ്രിയ ഇന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറിൽ സിനിമയുടെ ലൊക്കേഷനിൽ വച്ച് സംവിധായകൻ സ്വാമി തന്നെ അടിച്ചുവെന്ന് പത്മപ്രിയ ഇന്ന് കോഴിക്കോട് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നടി മേനോനെ അപമാനിക്കുകയും സ്ത്രീത്വത്തിന് അപമാനമുണ്ടാക്കുകയും ചെയ്തതിനാണ് ക്രൈം നന്ദകുമാറിനെ എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് നടി മേനോൻ നൽകിയ പരാതിയിലാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സിനിമയിൽ പുരുഷ മേധാവിത്വമാണെന്ന് നടി പത്മപ്രിയ കുറ്റപ്പെടുത്തി ഒരു സീനെടുക്കുമ്പോൾ പോലും നടിമാരുടെ അനുവാദം ചോദിക്കാറില്ല ആൻഡ് ദീസ് ടോയ്ലെറ്റ്സ് വേർ യു സ്റ്റേ ഹൗ യു ട്രീറ്റ് വേർ യു ഗോ നമ്മൾ ഒരു സീൻ ചെയ്യുമ്പോൾ അതിലെ ഒരു കൺസെന്റ് എടുക്കുക അങ്ങനെ ഒരു കാര്യം നമ്മൾ നടക്കാത്ത ഒരു കാര്യമാണ് യുവർ ലൈക് ഡിസ്പെൻസിബിൾ നിങ്ങളുടെ ആവശ്യമേ ഇല്ല സെക്കുലർ യു ആർ മേഡ് ടു ഫീൽ ദാറ്റ് സോ യുവർ എബിലിറ്റി ടു നെഗോഷിയേറ്റ് യുവർ റൈറ്റ് ഓൾസോ ബിക്കംസ് ലെസർ രണ്ടായിരത്തി പതിനാറ് മിരുകം സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് തന്നെ സംവിധായകൻ സ്വാമി അടിച്ചുവെങ്കിലും വാർത്ത വന്നത് താൻ സംവിധായകനെ അടിച്ചു എന്ന തരത്തിലാണ് സിനിമയിൽ ജൂനിയർ താരങ്ങൾ നേരിടുന്നത് വലിയ വിവേചനമാണെന്നും പത്മപ്രിയ ട്വൻറ്റി ഫോർ കൊച്ചി അഞ്ജന പറയുന്നു ഈ വാർത്താപകൽ പരിപാടി കൊള്ളാം എന്ന എന്നതാണ് നോക്കാം തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ രണ്ട് ഹനുമാൻ കുരങ്ങുകൾ വീണ്ടും കൂട്ടിലായി ഒന്നിനെ മരത്തിൽ കയറി പിടികൂടുകയും മറ്റൊന്നിനെ തനിയെ കൂട്ടിൽ കയറ്റുകയുമായിരുന്നു ഒരെണ്ണത്തിനെ കൂടി പിടികിട്ടാനുണ്ട് കൂട്ടിലായ ഹനുമാൻ കുരങ്ങുകളുടെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് എന്തായാലും കുരങ്ങ് കുരങ്ങ് ഈ ഈ ഹനുമാൻ ഒരെണ്ണം ഉണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ മൃഗശാല ജീവനക്കാരെയും അധികൃതരെയും വട്ടം ചുറ്റിച്ച മൂന്ന് ഹനുമാൻ കുരങ്ങുകളിൽ രണ്ടെണ്ണം ഇന്ന് കൂട്ടിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ രാവിലെ എട്ടേ മുക്കാലോടു ഈ ഹനുമാൻ കുരങ്ങുകൾ ഈ മ്യൂസിയം ഈ മൃഗശാല മൃഗശാലയ്ക്കുള്ളിൽ ഇവർക്ക് അനുവദിച്ചിരിക്കുന്ന ഇവരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ചാടിപ്പോയത് മൃഗശാല പരിസരത്ത് തന്നെ ഇവരുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മറ്റൊരു ഹനുമാൻ കുരങ്ങ ചാടിപ്പോയതും ദിവസങ്ങളോളം നഗരത്തിൽ ചുറ്റിക്കറങ്ങിയതിന് മുടുവിൽ പിടികൂടിയതുമൊക്കെ വലിയ വിവാദമായിരുന്നു വലിയ വാർത്തയായിരുന്നു എന്നാൽ അതേസമയം മൂന്ന് കുരങ്ങുകളാണ് ഇത്തവണ ചാടിയത് ഈ മൃഗശാല വളപ്പിൽ തന്നെയുള്ള മറ്റൊരു ഉയരം കൂടിയ മരത്തിന് മുകളിൽ നിന്ന് ഇതിനെ പ്രകോപിപ്പിക്കാനില്ല എന്നുള്ളതായിരുന്നു ഈ മൃഗശാല അതിയുടെ നിലപാട് ഇന്നലെ രാത്രി കഴിഞ്ഞതോടുകൂടി ഇന്ന് ഈ മൃഗശാല മൃഗശാലയിൽ ആളുകളെ സന്ദർശകരെ അനുവദിച്ചിരുന്നില്ല അതിനുശേഷം ഉച്ചയോടുകൂടി ഒന്നാമത്തെ കുരങ്ങിനെ ഈ ഭക്ഷണം വെച്ച് ആകർഷിച്ച് താഴേക്ക് കൊണ്ടുപോകുന്നു രണ്ടാമത്തെ കുരങ്ങിനെ ഒരാൾ ഈ വിദഗ്ധ പരിശീലനം നേടിയ ഒരാൾ മുകളിലേക്ക് എത്തി മരത്തിന്റെ മുകളിലേക്ക് എത്തി അവിടെ നിന്ന് കുടുക്കെറിഞ്ഞ് പിടിച്ച് താഴേക്ക് എത്തിക്കുകയായിരുന്നു ഇപ്പോൾ ഈ രണ്ട് കുരങ്ങുകളെയും മൃഗശാലയിൽ എത്തിച്ചതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇനി ഒരു കുരങ്ങ് കുരങ്ങുകൂടിയുണ്ട് ആ കുരങ്ങ് ഇപ്പോഴും ആ വലിയ മരത്തിനുള്ളിൽ തുടരുകയാണ് അതിനെ നാളെ പിടിക്കാനുള്ള ക്രമീകരണം ഒരുക്കും എന്നുള്ളതാണ് മൃഗശാല അധികൃതർ പറഞ്ഞിരിക്കുന്ന കാര്യം എസ്കൈൻ വിവരങ്ങൾ കുരങ്ങളിൽ രണ്ട് കുരങ്ങിനെ പിടികൂടി അതിനിടെ സാബു വിജയം പറയുന്നത് മിനി ബാബു പറയുന്ന ഒരു കാര്യം പ്രാപ്ര പരിപാടി പത്ത് നാൽപ്പത്തിയഞ്ചിന് സംപ്രേഷണം ചെയ്യുന്ന രാത്രിയിലെ പ്രജുനും പ്രവിത ലക്ഷ്മിയും പങ്കെടുക്കുന്ന പരിപാടിയുടെ സമയം കുറച്ചുകൂടി നേരത്തെ ആക്കണം മിനി ബാബു നേരത്തെ ഉറങ്ങണം ആരും ഉറങ്ങുന്നില്ല എന്ന കോൺസെപ്റ്റിലല്ലേ നമ്മൾ പരിപാടിക്കൊക്കെ സമയമിടുന്നത് മിനി ബാബു മറ്റൊരു വാർത്തയിലേക്ക് മൂവാറ്റുഴ സ്വദേശി നൽകിയ കേസിൽ നടൻ നിവിൻ പോളി എന്ന് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു പരാതി വ്യാജമെന്ന് നിവിൻ പോളി ആവർത്തിച്ചു പാസ്പോർട്ട് അടക്കമുള്ള രേഖകളും തെളിവായി അന്വേഷണ സംഘത്തിന് എസ് പി ഐശ്വര്യ ഡോങ്റയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിവിൻ പോളിയെ കൊച്ചിയിൽ ചോദ്യം ചെയ്തത് തനിക്കെതിരെയുള്ള കേസ് വ്യാജമെന്ന നിവിൻറെ പരാതിയിൽ അന്വേഷണ സംഘം മൊഴിയും രേഖപ്പെടുത്തി ദുബായിൽ വെച്ച് നിവിൻ പോളിയടക്കം ആറുപേർ കൂട്ടബലാൽ സംഘത്തിനിരയാക്കിയെന്നായിരുന്നു യുവതിയുടെ പരാതി ഈ ദിവസം താൻ ദുബായിൽ ഉണ്ടായിരുന്നില്ലെന്ന നിവിൻ പോളി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി പാസ്പോർട്ട് രേഖകളും കൈമാറി കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും അതേസമയം എം മുകേഷ് എം എൽ എ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി നൽകിയ നടിക്കെതിരായ പോക്സോ കേസിൽ ക്രൈംബ്രാഞ്ചും അന്വേഷണം ആരംഭിച്ചു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് നടിക്കെതിരെ പരാതി നൽകിയ ബന്ധുവായ യുവതിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി വിഷ്ണു സുരേഷ് ട്വന്റി ഫോർ കൊച്ചി ഇനി നേപ്പാളിലേക്ക് നേപ്പാളിൽ പ്രളയക്കെടുതി തുടരുകയാണ് മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലുമായി ഇരുന്നൂറ്റി പതിനേഴ് പേർ മരിച്ചുവെന്ന വാർത്ത വരുന്നു കാലാവസ്ഥ മെച്ചപ്പെട്ടു വരുന്നതായി നേപ്പാൾ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കിഴക്കൻ മധ്യ നേപ്പാളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മുതലുണ്ടായ അതിശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് നേപ്പാളിൽ ഉണ്ടായത് മരണസംഖ്യ ഇരുന്നൂറ് കടന്നു ഇരുപത്തിയെട്ട് പേരെ കാണാതെയായി ആയിരക്കണക്കിന് ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി കിഴക്കൻ മധ്യ നേപ്പാളിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ വെള്ളത്തിനടിയിലാണ് മഴക്കെടുതിയിൽ നൂറ്റി നാല്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കാഠ്മണ്ഡു താഴ്വരയിലാണ് കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് ായിരത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി വിന്യസിച്ചു മണ്ണിടിച്ചിലും റോഡുകൾ ഗതാഗത യോഗ്യമാക്കാനുള്ള നേപ്പാൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഡൽഹി പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം ഗതാഗതം പറയുന്നു അർജുന്റെ സംസ്കാര ചടങ്ങും വള്ളംകളി ഒരേ ദിവസം ലൈവ് ചെയ്തപ്പോൾ ചെയ്തപ്പോ ഭാരതത്തിലെ മോഹൻലാലിനെ എന്നാണ് പറയുന്നത് മാധ്യമങ്ങളുടെ ഒരു പരിപാടി രാവിലെ ഒരു മൂട് ഉച്ചയ്ക്ക് വേറൊരു മൂട് വൈകുന്നേരം മറ്റൊരു മൂട് മാധ്യമപ്രവർത്തകരുടെ ഒരു വിഷമത്തെക്കുറിച്ചാണ് സുധാവിശ്വൻ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ നിന്ന മൂടിൽ നിന്ന് മാറാൻ ഒരല്പം സമയമെടുത്തു എന്ന നേരാണ് പക്ഷേ പുന്നമടക്കായലെ അന്തരീക്ഷവും അതിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ ആവേശവും കണ്ടപ്പോൾ നമ്മൾ പേരും ഞാനും ഭാഷയും വിജയകുമാറും ആയിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ മൂന്നുപേരും വേറൊരു മൂടിലേക്കായി അതവിടെ നിങ്ങൾ വള്ളംകളിയുടെ അരികത്ത് പോയിന്നാൽ നിങ്ങളുടെയും മൂട് മാറും അതാണ് സത്യം ഇനി നമുക്ക് വാൽ കഷണം ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുത്തത് കൊണ്ടുണ്ടായ പൊല്ലാപ്പ് ചില്ലറേരം ആയപ്പോഴേക്കും കഥ ആകെ മാറി അപ്പോഴേക്കും പലതും സംഭവിച്ചു കഴിഞ്ഞു കാണാം നമുക്ക് തയ്യാറാക്കിയാൽ അല്ല സഖാവ ഇംഗ്ലീഷ് പത്രത്തിൽ എന്തോ പറഞ്ഞോന്ന് പറയുണ്ടല്ലോ ഈ ഇത് ഇംഗ്ലീഷിൽ തന്നെ അത് ഇംഗ്ലീഷ് ആണെന്നപ്പോ കണ്ടായിരുന്നു ഇവിടെ അത് ഈ പറഞ്ഞായിരുന്നോ മൂപ്പര് എന്തായാലും പറഞ്ഞെന്ന് പറഞ്ഞാ എന്നോട് പറഞ്ഞത് ഇതിപ്പോ പണ്ടൊരാള് പറഞ്ഞ മാതിരിയല്ലോ അക്ഷരാഭ്യാസുള്ള ഒറ്റല്ലേ ഞങ്ങളെ പാർട്ടിയിൽ അല്ല ഞാൻ പറയൂ ഞാൻ പറയൂ അല്ല സഖാവേ മുഖ്യമന്ത്രി എന്താ ഇംഗ്ലീഷ് പത്രത്തിൽ പറഞ്ഞേ മൂപ്പര് മലയാളത്തിൽ പറഞ്ഞതിന് എന്നെ ഇവിടെ മറുപടി കൊടുക്കാൻ പറ്റണില്ല മനുഷ്യനൊരു ചായ കുടിക്കാൻ പുറത്തിറങ്ങാൻ പറ്റണില്ല അപ്പോഴാണ് മൂപ്പര് ഇംഗ്ലീഷിൽ ഒരു പറച്ചില് ഈ ബ്രാഞ്ച് കമ്മിറ്റി അങ്ങല്ലേ തൽക്കാലം മലയാളത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതിന് മറുപടി കൊടുത്താൽ മതി ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നതിന് വിശദീകരണം കൊടുക്കാനേ ദേശീയ നേതാക്കളൊക്കെ ഉണ്ട് കേട്ടാ തൽക്കാലം ഈ ബ്രാഞ്ചിലുള്ള പണികളൊക്കെ എടുത്ത് അവിടെ അടങ്ങി ഒതുങ്ങി നടക്ക് അല്ല ഇതൊക്കെ ഇങ്ങക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം ഞങ്ങളാണ് ഇവിടെ ഈ നാട്ടുകാരുടെ ഇടയിൽ കൂടി ഇറങ്ങി നടക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ അന്വരണ കൊണ്ട് ഒരു സ്വൈര്യം അല്ല അപ്പോഴാണ് മൂപ്പര് ഇംഗ്ലീഷിലൊരു വർത്താനം അതിൻ്റെ അടുക്കുന്ന പാർട്ടി സെക്രട്ടറി ഒക്കെ വേറെ മറ്റൊന്ന് ഇപ്പം നിൽക്കുന്ന ഘടകം ബ്രാഞ്ചാണ് അവിടുന്ന് ഇനി തരം താഴ്ത്താന് വേറൊരു ഘടകമല്ല നേരെടുത്ത് പുറത്തോട്ടിടും അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ സംസാരിച്ചോ ഇതൊക്കെ അവിടെ റെക്കോർഡാണ് ആ പരിപ്പ് നടക്കൂല സഖാവേ ഫോൺ റെക്കോർഡ് ചെറ്റത്തരാണെന്ന് അൻവറിനോട് മുഖ്യമന്ത്രി പറഞ്ഞേക്കണം നിങ്ങൾ വേണ്ടാത്ത അൻവറിനെ കൊണ്ട് ഒരു ഗുണമുണ്ടായത് ഈ ഫോൺ റെക്കോർഡിന്റെ കാര്യത്തിലാ ആ ഒരു മേൽ കമ്മിറ്റിക്ക് പരാതി കൊണ്ട് പോകൂലോ മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ചാൽ എന്താ പറഞ്ഞാൽ നിങ്ങളെ നേതാക്കന്മാർക്ക് പിടി കിട്ടിയിട്ടില്ലെങ്കിലും സി പി ഐക്കാർക്ക് കാര്യം തിരിഞ്ഞിരിക്കണു ഓരോ ഏതായാലും കൈ കൈകിയും മട്ടാണ് മറുപടി ഒരു തരത്തിലും ഏതെങ്കിലും ഒരു മോശമാക്കുന്ന ഒരു നിലപാട് കൈക്കൊണ്ടിട്ടില്ല നമുക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് മലപ്പുറം പരാമർശം വിവാദമായതിന് പിന്നാലെ ദ ഹിന്ദു ദിനത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കത്ത ഈ കത്തിൽ എന്താണ് ഏത് നേതാവിനോട് ചോദിച്ചിട്ടാണ് മനസ്സിലാക്കുക അതും ഇംഗ്ലീഷിൽ തന്നെ ഇതോടെ ഇന്നത്തെ പ്രൈം ടൈമിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി നമ്മൾ കാണുക നാളെ രാവിലെ കൃത്യം ഏഴ് മണിക്ക് മോർണിംഗ് ഷോയിൽ